എത്ര നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ. ഒരു ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ പോയി നിർത്തി വെക്കാറ്. നിങ്ങളിങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സീരീസുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഡോൺ ആലിൻ ജോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒടുക്കത്തെ റിവ്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ 12 Monkeys എന്ന ഇംഗ്ലീഷ് സീരീസിനെയാണ്. ഒരു സൈഫൈ ഡ്രാമ ത്രില്ലറാണ് ഈ സീരീസ്. ഏകദേശം 45 മിനിറ്റ് റണ്ണിംഗ് ടൈം ഉള്ള 47 എപ്പിസോഡ്സുകളാണ് ഈ സീരീസിലുള്ളത്. 2018 ഈ സീരീസിൻ്റെ അവസാനത്തെയും 4th സീസൺ റിലീസായതുകൊണ്ട് ബിഞ്ച് വാച്ചേഴ്സിന് പറ്റിയ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസാണ് 12 Monkeys. 1995 ബ്രൂസ് വിൽസും ബ്രാഡ് പിറ്റും ചേർന്ന് തകർത്തഭിനയിച്ച എൻ്റെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നായ 12 Monkeys എന്ന സിനിമയുടെ കഥയിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ സീരീസിൻ്റെ കഥ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് സീരീസിൻ്റെ കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങൾ നമ്മുടെ ഒടുക്കത്തെ റിവ്യൂസ് എന്ന ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സീരീസിൻ്റെ കഥ തുടങ്ങുന്നത് 2015 ഡോക്ടർ കസാൻഡർ റൈലി എന്ന കാസി ഒരു ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള വിറോളജിസ്റ്റ് ആണ്. കാസിയെ ജെയിംസ് കോൾ എന്ന ഫ്യൂച്ചറിൽ നിന്നും വന്ന ടൈം ട്രാവലർ തട്ടിക്കൊണ്ടുപോകുന്നു. എന്തിനാണ് തട്ടിക്കൊണ്ടുപോകുന്നത്? ഫ്യൂച്ചറിൽ ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയും ആ വൈറസ് ഔട്ട്ബ്രേക്ക് മനുഷ്യരാശിയുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ വൈറസ് ഔട്ട്ബ്രേക്കിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ജെയിംസ് കോൾ വന്നിരിക്കുന്നത്. അതിന് ജെയിംസ് കോളിന് കാസിയുടെ സഹായം തേടുന്നു. അങ്ങനെ ജെയിംസ് കോളും കാസിയും ചേർന്ന് ഈ വൈറസ് ഔട്ട്ബ്രേക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ കാണിക്കുന്നത്. സീരീസിൻ്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ സീരീസ് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ട്വിസ്റ്റുകളും ഒരുപാട് പുതിയ കഥാപാത്രങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സീരീസിൻ്റെ കഥ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും തോന്നിയിട്ടുണ്ട്. ആക്ഷൻ സീനുകളും VFX എല്ലാം ധാരാളം യൂസ് ചെയ്ത ഒരു സീരീസ് ആയതുകൊണ്ട് ക്ലൈമാക്സ് സീനുകളെല്ലാം ഗ്രാൻഡ് ആക്കുവാനും സാധിച്ചിട്ടുണ്ട്. സീരീസ് എൻഡ് ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി ഈ സീരീസിന് യോജിച്ച ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സീരീസിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമാറ്റോഗ്രഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അടിപൊളിയാണ്. ഒരു സൈഫൈ ഫിലിമിൻ്റെ വൈബ് തരുന്ന VFX സീനുകളും ആക്ഷൻ സീനുകളുടെ കൊറിയോഗ്രഫി എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിനെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും അതൊരു പെർഫെക്ഷനിലേക്ക് വന്നിട്ടില്ല. അനാവശ്യമായ ക്ലീഷേ സീനുകളും കഷ്ടപ്പെട്ട് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന കോമഡി സീനുകളും കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് ഇല്ലാത്ത സീനുകളും ഒഴിച്ചാൽ ഡയറക്ഷൻ ഓവറോൾ കുഴപ്പമില്ല എന്ന് പറയാം. കഥാപാത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ 12 Monkeys എന്ന സിനിമ ഞാൻ കണ്ടതുകൊണ്ടാവാം, ബ്രൂസ് വിൽസിൻ്റെയും ബ്രാഡ് പിറ്റിൻ്റെയും ആക്ടിംഗ് ലെവലിലേക്ക് ഈ സീരീസിലെ കഥാപാത്രങ്ങൾക്ക് ഉയരുവാൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സീരീസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് കാസ്റ്റിങ്ങും സ്ക്രീൻ പ്ലേയും. കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിന് ഒട്ടും ചേരാത്ത കാസ്റ്റിങ്ങും സ്ക്രീൻ പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചില സമയങ്ങളിൽ നല്ല പേസിൽ പോകുന്ന ഒരു ത്രില്ലർ സ്റ്റോറിയാണെങ്കിൽ ചില സമയങ്ങളിൽ ആ സ്റ്റോറിയെ ഡ്രാഗ് ചെയ്ത് ബോറടിപ്പിക്കുന്നുമുണ്ട്. സീരീസിൻ്റെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് ടൈം ട്രാവൽ തീംഡ് സിനിമകളോ സീരീസോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സീരീസിൻ്റെ സ്റ്റോറി വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നും. എങ്കിലും 12 Monkeys എന്ന സീരീസിന് അതിൻ്റെതായ യുണീക്നെസ്സും സ്റ്റോറിയിലുണ്ട്. സോ ഗൈസ്, ഓവറോൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ടൈം ട്രാവൽ തീം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു കിടിലൻ സീരീസാണ് 12 Monkeys എന്ന സീരീസ്. ഇനി നിങ്ങൾ 12 Monkeys എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സീരീസ് അത്രയ്ക്ക് കിടിലനായിട്ടൊന്നും തോന്നില്ലായിരിക്കും. മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഈ സീരീസിനെ ഡാർക്ക് എന്ന സീരീസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡാർക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ഡാർക്കാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതിന് കാരണം, ഡാർക്കിൻ്റെ മേക്കിംഗ് ഈ സീരീസിനെക്കാട്ടിൽ കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒടുക്കത്തെ റിവ്യൂസ് ഈ സീരീസിന്, 12 Monkeys എന്ന സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഗുഡ് സീരീസ്. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ നമ്മുടെ ഒടുക്കത്തെ റിവ്യൂസ് എന്ന ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ഡോൺ ആലിൻ ജോസ് സൈനിങ് ഓഫ് ഫ്രം ഒടുക്കത്തെ റിവ്യൂസ്.